ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും അഫൂസ് ഹാബിറ്റ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന റെസിപ്പി ഒരു കട്ട്ലറ്റാണ്. സൂപ്പർ ആൻഡ് ടേസ്റ്റി കട്ട്ലറ്റാണ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ബീഫ്, ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമില്ലാതെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് വേവിച്ച് വെച്ചതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1.5 സവാളയാണ്. സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊരു കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കാം. ആദ്യം നമുക്ക് ബീഫ് ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ. ഇനി മിക്സി അടച്ച് വെച്ചിട്ട് ഇത് ഞാൻ ചതച്ചെടുക്കാൻ പോവുകയാണ്. അത് ചതച്ചെടുത്തു. ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് അതിൽ എണ്ണയൊഴിച്ച് അതിൽ സവാള വഴറ്റാൻ പോവുകയാണ്. ഈ സവാള ഞാൻ എണ്ണയിലോട്ട് ഇട്ട് വഴറ്റി കൊടുക്കുകയാണ്. സവാള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. പിന്നെ പച്ചമുളക്, കുരുമുളക് പൊടിയൊക്കെ ഇതിന് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഈ സവാള നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. സവാള അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇത് ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണയിലിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റണം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ കട്ട്ലറ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇതിലോട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. ചെറുതായി എരിഞ്ഞ് വെച്ച മല്ലിയിലയാണ് അത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അത് ഈ സവാളയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ കൂടെ ഈ മല്ലിയിലയും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ നമ്മൾ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ഇതിൽ ആഡ് ചെയ്തു. ഇനി കുരുമുളക് പൊടിയും ചേർക്കണം. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയാണ്. പിന്നെ നമ്മൾ ഇതിലോട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെയാണ് നമ്മുടെ ഞാൻ പൊറ്ററ്റോ തൊലി കളഞ്ഞ് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പ് ഈ ഐറ്റംസൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാൻ ടൈമായിട്ടുണ്ട്. അപ്പോൾ പൊട്ടറ്റോ ഇതാ ഞാൻ നന്നായിട്ട് ഉടച്ച് വെച്ചതാണ്. ആ പൊട്ടറ്റോ ഇതിലിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ആ പൊട്ടറ്റോയും ഈ സവോള മസാലയും എല്ലാം കൂടി നന്നായിട്ട് വഴറ്റണം. അത് വഴറ്റിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കണം ഇതിലോട്ട്. ആദ്യം പൊട്ടറ്റോ ഇതിലോട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇതിൻ്റെ കട്ടയില്ലാതെ ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലിട്ട് കൊടുക്കാം ബീഫ്. ഞാനിതിലിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബീഫും പൊട്ടറ്റോയും സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് വഴറ്റി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾക്ക് ഇതിലോട്ട് വേണ്ടത് ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചതാണ്. പിന്നെ ഇത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടാണ് നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ബോൾസ് ആക്കി വെക്കണം. ബോൾസ് ആക്കിയിട്ട് നമ്മുടെ കട്ട്ലറ്റിന് ഏത് ഷേപ്പാണ് ആവശ്യം എന്ന് വെച്ചാൽ ആ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഷേപ്പാക്കിയെടുക്കാം. അപ്പോൾ മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുക്കണം നമുക്ക്. ഇത് ഞാൻ റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്. ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ആ ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ റൗണ്ട് ഷേപ്പാണ്. അതിന് ശേഷം നമുക്ക് മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുക്കണം.
അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പായിട്ടുണ്ട്. പിന്നെ മുട്ട പതിപ്പിച്ച് അതിലോട്ട് മുക്കാൻ പോവുകയാണ്. പതിപ്പിച്ച് അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ കട്ട്ലറ്റ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എഗ്ഗ് പതിപ്പിച്ചതിലേക്ക് നമ്മൾ കട്ട്ലറ്റ് ഡിപ്പ് ചെയ്തു. ഇനി ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഞാനിതൊരു ട്രേയിലോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി അടുത്ത മസാലയും കൂടി നമുക്കിതുപോലെ കട്ട്ലറ്റിന് ഉരുട്ടി ഷേപ്പാക്കിയെടുക്കാം. നന്നായിട്ട് കൈകൊണ്ട് ചൂടറിയുന്നതിന് മേശേ ചെയ്യാവൂ. കുറച്ച് ക്ഷമ വേണം, കുറച്ച് ടൈം ഇതിന് ആവശ്യമാണ്. ചൂട് ആറുന്നതിന് മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ കൊള്ളാൻ സാധ്യതയുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ചൂട് ആറുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യാൻ നിന്നത്. ഇനി എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലും കൂടി ഡിപ്പ് ചെയ്യുകയാണിത്. രണ്ടാമത്തെ കട്ട്ലറ്റും കൂടി ഇതുപോലെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ചാണ് വറുക്കാൻ നിൽക്കുന്നത്. ഇതിനത്ര വേവൊന്നുമില്ല. ഇനി എണ്ണയിലോട്ടൊന്ന് മറിച്ചിട്ടെടുത്താൽ മാത്രം മതിയാവും. അധികം എണ്ണയില്ലാതെ തന്നെ വറുത്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണിത്. ഇത് നന്നായിട്ട് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ മോന് അവനിഷ്ടപ്പെട്ട ഷേപ്പിലൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ടാവും. പക്ഷെ ഇന്ന് ഞാനതൊന്നും തൊടാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഇതും കൂടിയും ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ട്, അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് മനസ്സിലായല്ലോ. അപ്പോൾ ഇതും കൂടി മുക്കിയിട്ട് നമുക്ക് ട്രേയിലോട്ട് മാറ്റാം. അങ്ങനെ ഇതുപോലെ എല്ലാ ബോൾസും നമുക്ക് റൗണ്ട്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിത് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ എങ്ങനെ എല്ലാ ബോൾസും ഇതുപോലെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഓരോന്ന് വെവ്വേറെ വെക്കണം. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെക്കരുത്. അപ്പോൾ ബ്രെഡ് ക്രംസ് എല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് പോവും. അപ്പോൾ നമുക്കിതൊരു പാൻ വെച്ചിട്ട് വറുത്തെടുക്കാം. അപ്പോൾ അധികം കൂടുതൽ എണ്ണയൊന്നും ഒഴിക്കണ്ട. ചിലർ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് എണ്ണ ഒഴിക്കാനായിട്ടുണ്ട്. ചൂടായി വരട്ടെ. എന്നിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയോ ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഓരോ കട്ട്ലറ്റ് വീതം ഇട്ട് കൊടുക്കാം. ചൂടായി വരട്ടെ. ചൂടായി വന്നിട്ടുണ്ട്. നന്നായി ചൂടായപ്പോൾ നമ്മുടെ ഓരോ കട്ട്ലറ്റ് നമുക്കിതിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ചൂടാന്നായിട്ട് ചൂടായി. അപ്പോൾ ഞാൻ കട്ട്ലറ്റ് ഇടാൻ പോവുകയാണേ. നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതെങ്ങനെയാണെന്നൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നൊക്കെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. മറിച്ചിടാനായിട്ടുണ്ട്. അതിൻ്റെ അടിവശം ബ്രൗൺ കളർ ആവുമ്പോൾ കൂടുതൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കരുത്. കുറഞ്ഞ ഫ്ലെയിം വെച്ചിട്ട് സാവധാനമാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാനിത് മറിച്ചിട്ട് കൊടുത്തു. ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. ഓരോന്നും ഞാൻ വറുത്ത് കോരി അതിൻ്റെ അടിവശവും കൂടി നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കോരിയെടുക്കാം. അങ്ങനെ ബാക്കിയുള്ള കട്ട്ലറ്റും കൂടി നമുക്ക് ചെയ്തെടുക്കാം. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ മസാലക്കൂട്ട് റെഡിയാക്കിയിട്ട് നമുക്കൊരു ഒരു ടിഫിൻ കാരിയറിലൊക്കെ അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച വരെയൊക്കെ ഇരിക്കും. ആരെങ്കിലും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അതിൽ നിന്ന് ബൗളുണ്ടാക്കിയിട്ട് ഓരോ ബൗൾസാക്കി എടുത്തിട്ട് ഇതുപോലെ എഗ്ഗിലും ഒക്കെ ഡിപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് വറുത്ത് കോരിയെടുത്ത ഗസ്റ്റിന് ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. നമ്മുടെ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴും
റംസാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഫിഷാണിത്. അപ്പോൾ ഞാൻ ഓരോന്നാരി കോരി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത കട്ട്ലറ്റും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ നല്ല ബ്രൗൺ കളറായ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്ത കട്ട്ലറ്റും കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി, സിമ്പിളാണ്, ഇതിൻ്റെ മെത്തേഡ് കണ്ടല്ലോ, സിമ്പിളല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്, നമ്മുടെ കട്ട്ലറ്റ്. ബീഫ് കട്ട്ലറ്റ് ഇതിൻ്റെ പോലെ ബീഫിൻ്റെ പകരം ചിക്കനും വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോവുമായി ഞാൻ വരുന്നത് വരെ ബൈ ബൈ.